നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനായി വരുന്ന ജ്യോതിക നായികയായിട്ട് വരാൻ പോകുന്ന ജിയോ ബേബിയുടെ സംവിധാനത്തിൽ വരാൻ പോകുന്ന കാതൽ ദി കോർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ഇന്നലെ ചിത്രത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു വളരെ വൃത്തിയുള്ള ഒരു പോസ്റ്റർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ആ സിനിമ എന്നുള്ളൊരു രീതിയിലുള്ള പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ വരുന്നത് ആദ്യം മുതലേ തന്നെ വരുന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു ജ്യോതികയും മമ്മൂട്ടിയും മാത്രമായിരുന്നു ആ ഒരു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് രണ്ടുപേരും വീടിന്റെ മുൻപിലെ വരാന്തയിൽ ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്ററായിരുന്നു അത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്ററിൽ ചെറിയ ഇന്നല്ല ഇന്നലെ വന്നിരിക്കുന്ന പോസ്റ്ററിൽ ഒരു ചെറിയ മാറ്റമുണ്ട് രണ്ടുപേരും അല്പം ദേഷ്യത്തിലാണ് നിൽക്കുന്നത് മമ്മൂട്ടിയുടെ മുഖത്തൊരു ദേഷ്യം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജ്യോതികയുടെ മുഖത്തൊരു അല്പം പരിഭവമാണ് കാണുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ എന്തു തന്നെയും രണ്ടാമത്തെ ആദ്യത്തെ പോസ്റ്റർ പോലെ തന്നെ രണ്ടാമത്തെ പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള തരംഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതും നമ്മളെല്ലാവരും ഇന്നലെ തന്നെ അനുഭവപ്പെട്ടു ചോദിച്ചാണ് അപ്പോൾ അതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ ഈ സിനിമയുടെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ സിനിമ ആദ്യമേ മുതൽ തന്നെ വലിയ സംശയങ്ങൾക്ക് കാരണമായി വന്നിരുന്നു അത് വേറെ ഒന്നുമല്ല ഇതൊരു ഒ ടി ടി ചിത്രമാണോ എന്നുള്ള ഒരു വാദമാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ് ആരാധകർക്കിടയിൽ നിന്നുപോലും ഉയരുന്നത് എന്നുള്ളതാണ് അതിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് പ്രകാരം അടുത്ത മാസം കൂടി ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അതൊരു നല്ല ഒരു ടൈമാണോ റിലീസിംഗിന് പറ്റിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം ജൂൺ മാസത്തിൽ സാധാരണയായിട്ട് വലിയ ഹിറ്റുകളൊന്നും തന്നെ ഉണ്ടാവാറില്ല അതിൻ്റെ പ്രധാന കാരണം സ്കൂൾ തുറന്നത് തുറന്നു വരുന്ന ആ ഒരു മാസമായതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലീസ് എല്ലാവരും തന്നെ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ളതിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ പ്രാരാബ്ധത്തിൻ്റെയും അതിൻ്റെ ചിലവുകളുടെയൊക്കെ നടുക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി സാധാരണയായിട്ട് ആ മാസം അവർ തിരഞ്ഞെടുക്കാറില്ല പക്ഷേ മമ്മൂട്ടി ചിത്രമാണ് ജ്യോതിക വരുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയ്ക്ക് ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ഓഡിയൻസ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഒരു റെക്കോർഡ് ആദ്യ ദിവസ കളക്ഷനൊന്നും ഈ സിനിമ നേടാനും പോകുന്നില്ല കാരണം ആ ഒരു ടൈപ്പിലുള്ള ഒരു മാസ സിനിമയൊന്നുമല്ല പക്ഷേ ആ ഡേറ്റ് ഒരല്പം മാറണമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യം എന്തിരുന്നാലും ഇത് കൺഫേം ആയിട്ടില്ല അടുത്ത മാസം ഇറങ്ങുമെന്നും അതുപോലെ തന്നെ ഒ ടി ടിയിലാണോ തിയേറ്ററിലാണോ എന്നുള്ള കാര്യവും ഇതുപോലെ പുറത്ത് വന്നിട്ടില്ല തിയേറ്ററിലായിരിക്കും എന്നുള്ളൊരു ഊഹാബോഹത്തിൻ്റെ വാർത്തകൾ മാത്രമാണ് വരുന്നത് എന്തിനേലും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് കുറച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള വശങ്ങളും നെഗറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ട് പോസിറ്റീവായിട്ടുള്ള വശങ്ങളെപ്പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബഡ്ജറ്റ് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ഹീറോയായിട്ട് വന്നിരിക്കുന്നത് കാരണം ഒന്ന് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി യുടെ പ്രതിഫലം അവിടെ വരുന്നില്ല എന്നുള്ളത് അവിടെ ശ്രദ്ധേയമാണ് വേഫറർ ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് മമ്മൂട്ടിയെ കമ്പനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലും വേഫെയർ ഫിലിംസിന് മിസ്റ്റേക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതുവരെയുള്ള അവരുടെ സിനിമ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബഡ്ജറ്റ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് വേറെ ഒന്നുമല്ല നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോട് കൂടി തന്നെ ഞാൻ ഒരു ബിസിനസ്സ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി ജെൻസിന് ആവശ്യമായിട്ടുള്ള ഷർട്ട് ടീഷർട്ട് ജീൻസ് കാര്യങ്ങളെല്ലാം സെയിൽ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് അത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഡെയിലി മിനിമം ഒരു ഓർഡറെങ്കിലും ലഭിക്കുന്ന രീതിയിലേക്ക് ഈ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ആഴ്ചയാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഫോളോവേഴ്സ് അതിനകത്തേക്ക് വരുന്നില്ല ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ പറയാറുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് കയറി നോക്കുക നിങ്ങൾ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിൽ നിന്ന് വാങ്ങുക ഇനി ഇപ്പോൾ വാങ്ങാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന സ്റ്റോക്കുകളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് വച്ചേക്കുക അടുത്ത സ്റ്റോക്കുകൾ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് അത് വാങ്ങാവുന്നതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ വാങ്ങിയിരിക്കുന്നവർക്കും വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും ഞാൻ വലിയ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇനി നിങ്ങളും വാങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനിത് പറഞ്ഞത് ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും ഒരു കാര്യം ഉറപ്പ് ഞാൻ പറയാൻ പറ്റും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് നമുക്ക് തരാൻ സാധിക്കും അതുപോലെ തന്നെ കേരളത്തിലെ ഒരു ഷോപ്പുകളിലും കിട്ടാത്ത രീതിയിലുള്ള വിലയും അവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നാല് ടീഷർട്ടിന് ആയിരം രൂപ ആയിരം രൂപയ്ക്ക് താഴെ പോലും നാല് ടീഷർട്ട് കിട്ടുന്ന റേഞ്ചിലേക്ക് ആ അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു ബാക്കി ഇപ്പോൾ കിടക്കുന്നത് ആയിരം രൂപയ്ക്ക് നാല് ടീഷർട്ട് എന്ന് പറയുന്ന ഓഫറിൽ വരെ സാധനങ്ങൾ ലഭിക്കുന്ന രീതിയിലുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോക്സും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ് ഒന്ന് കയറി നോക്കുക അപ്പോൾ നമ്മൾ തിരിച്ച് ഈ വാർത്തയിലേക്ക് വരുന്ന സമയത്ത് ലിജോ ഇദ്ദേഹത്തിൻ്റെ ജിയോ ബേബി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ഈ സിനിമയ്ക്ക് അദ്ദേഹം തന്നെയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് ആ സ്ക്രിപ്റ്റ് നല്ല രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് എന്നുള്ളൊരു വാർത്ത തുടക്കം തന്നെ ഉണ്ടായിരുന്നു മമ്മൂട്ടി അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഉടനെ കൈ കൊടുത്തത് എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു ജ്യോതിക ഈ സിനിമയിലേക്ക് വരാൻ കാരണവും ആ സ്ക്രിപ്റ്റിൻ്റെ ബലം തന്നെയായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം സൂര്യ എന്ന് പറയുന്ന നടൻ ഈ സിനിമ അതായത് ജ്യോതികയുടെ ഭർത്താവ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞത് കാരണം തീർച്ചയായിട്ടും ജിയോ ബേബിയുടെ അവസാനം ഇറങ്ങിയ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമ വളരെയധികം പ്രശസ്തി നേടുകയും അവാർഡ് ഫംഗ്ഷനുകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാനും ആ സിനിമയ്ക്ക് സാധിച്ചു ആ സിനിമ ഉദ്ദേശിച്ച രീതിയിൽ റിലീസ് ചെയ്യിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ നല്ല രീതിയിലുള്ള ഒരു എന്താണ് പേര് നേടിയെടുക്കാൻ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥ ഇതിനകത്ത് വലിയ ഒരു പ്രാധാന്യമുണ്ട് മാത്രമല്ല വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്യിപ്പിച്ചാൽ പ്രോഫിറ്റായിട്ട് തിയേറ്റർ പ്രോഫിറ്റായിട്ട് മാറാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഇത് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല ഇനി ഇവിടുത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ അതും ജിയോ ബി ബി എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ മുതൽ ഇത് ഏഴാമത്തെ സിനിമയാണ് നിങ്ങൾ വിക്കിപീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിനകത്ത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന സിനിമയും ഈ ഒരു സിനിമയും ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ആ ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ സിനിമകളും വളരെ ചെറിയ ബഡ്ജറ്റിൽ തട്ടിക്കൂട്ട സിനിമകളാണെന്നൊക്കെ പറയാം പക്ഷേ ഒരു പക്ഷേ അതിൻ്റെ സബ്ജക്റ്റുകളൊക്കെ നല്ലതായിരിക്കാം പക്ഷേ വളരെ കുറച്ച് ബഡ്ജറ്റിൽ ആര് പോലും അറിയാതെ റിലീസ് ചെയ്തു പോയ സിനിമകളാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതായത് അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ ഒരു പ്രശസ്തരായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകൾ പോലും ഇല്ലാതെ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇറക്കിയ തിയേറ്ററുകളിൽ ത്തിയോ ഇല്ലയോ എന്ന് പോലും അറിയില്ലാത്ത അതുപോലുള്ള സിനിമകൾ സംവിധാനം ചെയ്തുകൊണ്ടാണ് ജിയോ ബേബി എന്ന് പറയുന്ന ഡയറക്ടർ വരുന്നത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സും അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ലിസ്റ്റിൽ മറ്റൊരു സിനിമ കൂടി കിടക്കുന്നുണ്ട് അതുപോലും നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എങ്ങനെയായിരിക്കും അദ്ദേഹം ഈ സിനിമ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഓർക്കുന്നത് തീർച്ചയായിട്ടും നല്ല സ്ക്രിപ്റ്റ് കിട്ടി നല്ല ആക്ടേഴ്സിനെ കിട്ടിയപ്പോൾ അദ്ദേഹം നല്ല പേര് പ്രശസ്തിയുള്ള രണ്ട് സിനിമകൾ ചെയ്തു ഇവിടെ വന്നിരിക്കുന്നത് മമ്മൂട്ടിയും ജ്യോതികയുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ കവർ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് ഈ ീ പറഞ്ഞ നെഗറ്റീവ് പോയിന്റ് ഈ സിനിമയ്ക്ക് ഒരു ചലനം അല്ലെങ്കിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി തന്നെ നമ്മൾ ഈ സിനിമയെ സമീപിക്കുമ്പോൾ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇറക്കുന്ന സിനിമ അതും ഈ ടീമുകളെല്ലാം തന്നെ ഒന്നിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ വലിയ ഒരു കളക്ഷൻ അല്ലെങ്കിൽ വലിയ ഒരു വലിയൊരു പേര് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഒരു ബ്രഹ്മാണ്ട കളക്ഷനോ നൂറ് കോടി അൻപത് കോടി രൂപ എന്നൊക്കെ പറയുന്ന കളക്ഷനിലേക്കൊന്നും ഈ സിനിമ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയുള്ള സിനിമകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ മാസ സിനിമകൾ മാസമായിട്ടുള്ള ഓഡിയൻസിനെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന സിനിമകൾ പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൃശ്യം പോലെ ഒരു സിനിമ അതൊരു മാസ് എന്റർടൈനർ ആയിരുന്നില്ല ഈ പറഞ്ഞ മാതിരി ഉള്ള ഗംഭീര ബഡ്ജറ്റുകളോ അടിപൊളി കണ്ണടിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നില്ല ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു സാധാരണ ഫാമിലി എൻ്റർടൈനർ ആയിരുന്നു ഫസ്റ്റ് ഹാഫ് വരെ പോലും കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഒന്നും പ്രത്യേകതയൊന്നും തോന്നാതെ ഒരു സത്യനന്ദിക്കാട് സിനിമ കാണുന്ന പോലെ മാത്രം കണ്ടിരുന്ന സിനിമയായിരുന്നു പക്ഷേ അതിൻ്റെ തിരക്കഥകൊണ്ടും അല്ലെങ്കിൽ ആ കഥാഗതി കൊണ്ടും സെക്കൻഡ് ഹാഫിൽ ആ ഒരു ട്വിസ്റ്റ് കൊണ്ടും സിനിമ ഏത് റേഞ്ചിലാണ് പെർഫോം ചെയ്തതെന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പടമാണ് ചെറിയ ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയെ ചെറിയ വിഭാഗത്തിലേക്ക് തള്ളിക്കളയാനും ഞാൻ തയ്യാറല്ല സിനിമ തീർച്ചയായിട്ടും ഇറങ്ങട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചെയ്ത ഒരു സംവിധായകൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഫാമിലിക്ക് നല്ല രീതിയിലുള്ള പ്രാധാന്യമുണ്ട് എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് അടുത്ത മാസം റിലീസിങ് പ്ലാൻ ചെയ്തു എന്നുള്ളൊരു ചോദ്യവും അവിടെ ബാക്കിയെടുക്കുന്നുണ്ട് എന്ത് തന്നെയും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചിന്തിക്കാം നല്ല ഒരു സിനിമയായിട്ട് വരട്ടെ എന്ന് ചിന്തിക്കുന്നു വലിയ ഒരു സാമ്പത്തികമായിട്ടും അല്ലാതെ കലാപരമായിട്ടും ഒരു വലിയ വിജയമായിട്ട് ഈ സിനിമ മാറട്ടെ എന്നും ആശിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകളും ലൈക്കുകളും സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷനും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കയറി നോക്കുക ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ താല്പര്യമുള്ളവർ അതിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല എന്ന് ഞാൻ പറയുന്നു മുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് താഴേക്ക് അതാണ് നമ്മുടെ റേഞ്ച് മാക്സിമം മുന്നൂറ് രൂപ റേഞ്ചിലാണ് നമ്മുടെ ടീഷർട്ടുകൾ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് തീർച്ചയായിട്ടും പുറത്ത് കടകളിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഒരു അറുപത് രൂപയ്ക്ക് മുകളിലായിരിക്കും വില വരുന്നത് അതായത് ഇവിടെ നമ്മൾ രൂപയ്ക്ക് വിൽക്കുന്ന സാധനം പുറത്ത് കടകളിൽ ഏകദേശം മുന്നൂറ്റി എൺപത് രൂപ റേഞ്ചിൽ വരെ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കുക വാങ്ങിയ ആളുകളുടെ കമൻറ്റുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം